Hello friends, welcome to the video. We NPK. NPK is nitrogen, P is phosphorus, K is potassium. We have NPK. Rasavalangil Chiana Ridilana, Rasavalanga Laguna. Pashanamaka, E. Rasavalanga market Luboy Wanganangi, Urivard Paisod game. Adameritana E. lockdown Sametha Namka, Vedilipoy Wangan, Wanger Butimutai game. Apa E. Sametha Namaka, Namada wheat lula, kitchen items under, Alangi kitchen waste under, Namka NPK, Engen and Lagamana, E. video loaded Yankani Chairman. This video is a request for you. Because I illustrate how If you like this video, please share it. Please support me in the next video. If you subscribe please subscribe. Click the bell icon and click on the next video notifications. Click the bell icon and click all the video notifications. Now, we will NPK. What is this? This is payar, this is tumara, this is kadala parippu, this is ulua. Now, we have NPK. These micronutrients. NPK calcium, magnesium, iron, manganese, zinc, copper. പിന്നെ ചില പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ധാന്യങ്ങളൊക്കെ നമുക്ക് ഒരു മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ നാല് ഐറ്റംസും പൊടിച്ച പൊടിയാണ് ഇത് നമ്മൾ ഈ പൊടിച്ചു വെച്ച മാവ് ഇതിൽ ഒരുപാട് പോഷകങ്ങൾ ഉണ്ടെങ്കിലും ഇത് നമുക്ക് നേരിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ചെടികൾക്ക് നേരിട്ട് ആഗീരണം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെ നമുക്ക് ചെടി നേരിട്ട് ആഗീരണം ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ കുറച്ച് കമ്പോസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കമ്പോസ്റ്റ് ഇട്ടിട്ട് ഈ മിശ്രിതം നന്നായി യോജിപ്പിക്കണം അത് കഴിഞ്ഞാൽ മിശ്രിതം നമുക്ക് 3 ദിവസം മാറ്റി വെച്ച് ഉപയോഗിക്കാം 3 ദിവസം കൊണ്ട് കമ്പോസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഇതിലെ പോഷക മൂല്യങ്ങൾ വിഘടിപ്പിച്ച് ചെടിക്ക് ഉപയോഗിക്കാൻ പാകത്തിലാകുന്നു This is a 3 ദിവസം കഴിഞ്ഞിട്ടുള്ള വളമാണ് ഇത് നമ്മൾ കരരൂപത്തിലുള്ള വളമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇത് ലിക്വിഡ് ഫോമിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതേ സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ ലിക്വിഡ് ഫോമിൽ വളം ഉണ്ടാക്കും അതിന്റെ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയന്റ് കൂടെ ഉണ്ട് നമുക്ക് ശർക്കര കൂടെ ചേർക്കണം കൂടെ വെള്ളവും നമുക്ക് ഒഴിക്കണം In Anathai Kanikan Borna, Namala liquid rubatilla, Engan and the ini Vala and Dakana Nolana. Same Namala Mavano Bio Chirikana. Adinda Guda Namala, Compostum, Sharkara Velo, Pinna Velo Guda, Namalakan. Paidilla Namala and the Chienda no Chirina Adim Ipodi Velatilida. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഈ പുളി കമ്പോസ്റ്റ് കൂടെ ഇടുക കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശർക്കര കൂടെ ഇടുകയാണ് ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഏകദേശം ഒരു 48 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്ക് ഒരു ചെടി മുരടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതില് ആ മുരടിപ്പ് മാറ്റാൻ വേണ്ടി നമുക്ക് ഈ വളപ്രയോഗം കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് NPK വളം തയ്യാറായി കഴിഞ്ഞു ഇത് നമ്മൾ 1 ലിറ്റർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നേർപ്പിച്ച് വേണം ഒഴിക്കാൻ 1 ലിറ്ററിന് 10 ലിറ്റർ എന്ന വിധത്തിൽ നമ്മൾ നേർപ്പിച്ച് ഒഴിക്കണം ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള വളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ലിക്വിഡ് വളമാണ് ഒന്ന് ഖര പദാർത്ഥമായിട്ടുള്ള വളമാണ് നമ്മൾ ഒരേ ഇൻഗ്രീഡിയന്റ് വെച്ച് ഉണ്ടാക്കിയ ഇതാണ് ഇതിൽ ഒരു എക്സ്ട്രാ ലിക്വിഡ് വളത്തിൽ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയന്റ് കൂടെ ഉണ്ട് വെള്ളവും പിന്നെ നമ്മൾ ശർക്കര വെള്ളവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലിക്വിഡ് NPK വളം നമുക്ക് മുരടിച്ചിരിക്കുന്ന ഒരു ചെടിയെ ഉത്തേജിപ്പിക്കാനും അതിനെ നവജീവൻ നൽകാനും ഉപയോഗിക്കാം വേനൽക്കാലങ്ങളിൽ ലിക്വിഡ് വളമാണ് ഉചിതം കരവളങ്ങളാണെങ്കിൽ നമുക്ക് സ്ഥിരമായി വളം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെടികളിൽ 10 ദിവസം ഇടവേളയിൽ ചെടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞ കിച്ചൺ ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയ NPK വളമാണ് ഇനി നമ്മൾ കിച്ചൺ വേസ്റ്റ് കൊണ്ട് എങ്ങനെ NPK വളം ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ വെച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് മുട്ടത്തോട് പിന്നെ തേയിലക്കൊത്ത് പിന്നെ പഴത്തൊലി ഈ മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് NPK വളം ഉണ്ടാക്കാം അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ടിപ്പ് കൂടെ പറയാം പെട്ടെന്ന് വിഘടിക്കാനായിട്ട് നമുക്ക് പഞ്ചസാര വെള്ളത്തിൽ ഈസ്റ്റ് കലർത്തി ഇതിന്റെ കൂടെ വെള്ളവും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വിഘടിക്കുകയും ചെടിക്ക് പെട്ടെന്ന് ഇത് ആഗിരണം ചെയ്യാൻ പറ്റുകയും ചെയ്യും ഈ മൂന്ന് ഇൻഗ്രീഡിയന്റിലും നമുക്ക് നമ്മുടെ ചെടിക്ക് വേണ്ടിയുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ NPKയും പിന്നെ മറ്റു പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചായച്ചെണ്ടിയിലാണെങ്കിൽ നമുക്ക് നൈട്രജൻ നല്ലോണം അടങ്ങിയിട്ടുണ്ട് പഴത്തൊലിയിലാണെങ്കിൽ പൊട്ടാസ്യം മുട്ടത്തോടിലാണെങ്കിൽ നല്ല അളവിൽ കാൽസ്യവും പിന്നെ ചെറിയ അളവിൽ അയൺ സൾഫർ സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ മൂന്നും ചെടിക്ക് വേണ്ടിയുള്ള NPKയും മറ്റു മൂലകങ്ങളും പ്രദാനം ചെയ്യുന്നു ഈ വളം ഇട്ട് കൊടുക്കുന്ന വഴി ചെടിക്ക് നല്ല ആരോഗ്യവും മണ്ണിൻ്റെ ജൈവസമ്പുഷ്ടിയും ഘടനയും നല്ല രീതിയിൽ മാറ്റാൻ കഴിയുന്നു മുട്ടത്തോടാണെങ്കിൽ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഇങ്ങനെ അകത്തിട്ടിട്ട് നമുക്ക് ഇത് ഇതേപോലെ ഒരു കല്ല് കൊണ്ട് അരച്ചെടുക്കാം ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറേ പൊടിഞ്ഞ് കിട്ടും ഇപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ മുട്ടത്തോട് അതേപോലെ മിക്സിയിലിടുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും അത് നമുക്ക് പിന്നെയും മിക്സി കേടായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ പുറത്ത് പോകേണ്ടി വരും അപ്പോൾ അതിന് പകരം നമ്മൾക്ക് കുറച്ച് ഇത്തിരി പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ചായച്ചണ്ടിയും പഴത്തൊലിയും മുട്ടത്തോടും കൂടെ ഒരുമിച്ച് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് എടുക്കുകയാണ് ഇത് അരച്ച് കിട്ടുമ്പോൾ നമുക്കൊരു കുഴമ്പ് രൂപത്തിലാണ് കിട്ടുന്നത് ആ കുഴമ്പ് രൂപത്തിൽ എടുത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതിൽ നമ്മൾ പഞ്ചസാര വെള്ളവും ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് മൂടി വെക്കുകയാണ് 3 ദിവസം കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് മിക്സിയിൽ വെക്കാം അത് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നമുക്കിത് നല്ല പൗഡർ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ 3 എണ്ണവും ഒരുമിച്ച് മിക്സിയിലിട്ട് അരച്ച് നമ്മൾ ഒരു കുഴമ്പ് രൂപത്തിലാക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി പഴത്തൊലി നമ്മൾ മിക്സിയിലിടുമ്പോൾ അതും നന്നായിട്ട് മുറുക്കിയിട്ട് വേണം മിക്സിയിലിടാൻ അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല നമുക്ക് നമ്മളിപ്പോൾ മുട്ടത്തോടും ചായച്ചണ്ടിയും പിന്നെ പഴത്തൊലിയും അരച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും കലർത്തിയ വെള്ളം ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം കൂടെ ഇട്ട് ഇത് മൂടി വയ്ക്കുകയാണ് 3 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേർപ്പിച്ച് വേണം ഉപയോഗിക്കാൻ 1 ലിറ്ററിന് 10 ലിറ്റർ എന്ന കണക്ക് ആയിട്ടാണ് നമ്മൾ നേർപ്പിക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് ഈ രീതിയിൽ നമുക്ക് NPK വെള്ളം നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും നമ്മുടെ അടുക്കളയിൽ ലഭിക്കുന്ന കിച്ചൺ ഐറ്റംസ് കൊണ്ടും പിന്നെ ചപ്പു ചവറുകളും കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ NPK വളം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ